ഇവിടെ എ പ്ലസ് ബി ഓൾസ്കോയർ പഠിക്കുകയാണ് ബ്രിട്ടൻ ഇന്ത്യനോട് പറയുന്നത് അപ്പം നിങ്ങൾ എ പ്ലസ് ബി ഓൾസ്ക്വയർ പഠിക്കും എന്നാൽ നിങ്ങൾ ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി ഓടും ഇന്ത്യയിലെ മരങ്ങൾ മുറിച്ചു കൊണ്ടാകാതിരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന പിടിച്ചു വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഫോറസ്റ്റ് കടുവ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പറഞ്ഞാൽ കടുവ കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ കണ്ണും കാതുമൊക്കെ പോകുമ്പോൾ പിന്നെ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നത് അണ്ണാൻ വെള്ളക്കുരങ്ങൻ അങ്ങനെയൊക്കെയാണ് വനം നമ്മൾ കുറേ രീതിയിൽ ചിത്രീകരിക്കാണ്ട് ഫോറസ്റ്റ് ശരിക്കും വീഴ്ചകളല്ലേ സാറേ ഇന്ത്യയിലെ മരം മുറിക്കുക ഞാൻ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുമ്പം അതിൻ്റെ ഫൗണ്ടേഷൻ മുതൽ പ്രൂഫിങ് വരെ ഞാൻ പറയുള്ളൂ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് വരേ മുറി പറഞ്ഞു തരില്ല അതാ പറയാ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മരങ്ങൾ മുറിച്ചു കൊണ്ടാകാതിരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന പിടിച്ചു വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഫോറസ്റ്റ് അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ യുഗാന്തരങ്ങൾക്ക് മുമ്പ് കപ്പലാണ് കച്ചവടം ചെയ്തിരുന്നത് കപ്പലിന് ഇന്ത്യയിലെ മരങ്ങൾ ആവശ്യമാണ് ഇന്ത്യയിൽ നല്ല തേക്ക് നരികളുണ്ട് ഇതാരും മുറിച്ചു കൊണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക പരിശീലനം കിട്ടിയ യുവാക്കൾക്ക് ശമ്പളം കൊടുക്കുന്ന ഇടപാടാണ് ഫോറസ്റ്റ് അല്ലാണ്ട് ഫോറസ്റ്റും വനവും തമ്മിൽ ഒരു ബന്ധുമില്ല കടുവ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് പറഞ്ഞുതരാം കടുവ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പറഞ്ഞാൽ കടുവ കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ കണ്ണും കാതൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നില്ല അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ ഇത് ഇത് ഡിസ്കോ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങും ഒരിക്കലും ഒരു വന്യജീവിയാണ് കടുവ മനുഷ്യൻ്റെ പ്രസൻസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ആന കടുവ കരിമന്തി പിന്നെ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നത് അണ്ണാൻ വെള്ളക്കുരങ്ങൻ അങ്ങനെയൊക്കെയാണ് വനം നമ്മൾ കുറേ രീതി ചിത്രീകരിക്കാറുണ്ട് വന്യ വന വനം വന്യം വന്യം നമ്മൾ തീർത്തും ഉള്ളിലക്കി സിംഹവാനം കുറങ്ങും തീർത്തും മനുഷ്യൻ്റെ സ്മെല്ല് കേൾക്കേണ്ടി വിടും അതുപോലെ അതും ജാതിയിലുണ്ട് കേട്ടോ നായക്കന്മാർ വേറെ ചോലനായക്കന്മാർ പണിയര് പിന്നെ പണിയർ ഊരാളികൾ അങ്ങനെ കുറേ വംശം അതേപോലെ തന്നെ നമ്മൾ വിഭജിക്കുക ഈ വിഭജിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസം കിട്ടണ നിങ്ങൾക്കൊരു പി ജി ലെവലിൽ ജനറൽ നോളജ് തരേണ്ടതുണ്ട് നിങ്ങൾ തപാൽ നീന്താൻ പഠിച്ചിട്ട് ഇവിടെ പുഴയിലൊന്നും ചാടരുത് പുഴ വേറെ തപാൽ വേറെ ഇതവിടെ തന്നെ ഇത് വൈകല്യമായ വിദ്യാഭ്യാസം സാർ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഒറിജിനൽ ഇവിടെ എ പ്ലസ് ബി ഓൾസ്കോർ പഠിക്കുകയാണ് ബ്രിട്ടൻ ഇന്ത്യനോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ എ പ്ലസ് ബി സ്ക്വയർ പഠിക്കും എന്നാൽ നിങ്ങൾ ഗവൺമെൻറ് ജോലി ഇട്ടാൻ വേണ്ടി ഓടും എന്നിട്ട് ശമ്പളം മേടിക്കുക പണക്ഷം മേടിക്കുക ഇതൊക്കെയാണ് അതല്ല ഗവൺമെൻറ് ജോലിക്ക് മക്കൾ മുഴുവൻ ഡ്രഗ്സ് ആധാരത്താവും അച്ഛന് ഗവൺമെൻറ് ജോലി അമ്മയ്ക്ക് ഗവൺമെൻറ് ജോലി അച്ഛന് കൈക്കൂലി അമ്മയ്ക്ക് കൊക്കൈൻ ഹാഷിസ് കഞ്ചാവ് എല്ലാം അവർ വലിക്കുന്ന വീഡിയോ കൊലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ രണ്ട് ദിവസം എണീക്കില്ല യൂത്ത് അല്ലേ അവർക്ക് എനർജി വേണ്ടേ അതാണ് എപ്പിസോട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തോ ആയിക്കോട്ടെ ഇതൊന്നും നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയില്ല നമുക്ക് എന്താ പറയുക നമ്മൾ കണ് ഇപ്പം മനസ്സിലാക്കുക മാറുക അത് മാത്രമേ ഉള്ളൂ ഇപ്പം ആഗോള താപനം നമ്മൾ വിചാരിച്ചൊരു കാര്യമുണ്ടോ ഇന്ത്യ മാത്രം വിചാരിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അതാ സാർ മനസ്സിലാക്കേണ്ടത് ഇത് ഞാനോ നിങ്ങളോ അല്ല ഈ ലോകം നമ്മളാണ് ലോകം അപ്പം നിങ്ങൾ ചെയ്യുന്ന പണി നിങ്ങൾ ചെയ്യും ഞാൻ ചെയ്യുന്ന പണി ഞാൻ ചെയ്യും ഇത് നമ്മുടെ ജന്മനാ കിട്ടുന്നതാണ് ഞാൻ ജന്മനാ ഒരു വേട്ടക്കാരനാണ് ആയിട്ട് എനിക്കെന്ന് വെച്ചാൽ ഞാൻ വേട്ടക്കാരനായിരിക്കും കച്ചവടക്കാരനാണ് കച്ചവടക്കാരനായും എന്തോ സൗന്ദര്യ ആസ്വാദകനോ ആണ് ഗവേഷണ ഗവേഷണയായിരിക്കും അത് ആ ജന്മവാസനയാണത് അപ്പം സമൂഹത്തിനെ പറ്റി ബോധവൽക്കരണം കൊടുക്കണം എന്നാണ് സമൂഹത്തിന് ബോധവൽക്കരണം കൊടുത്തില്ലേ സമൂഹത്തിന് ബോധവൽക്കരണം പ്രകൃതി കൊടുക്കാൻ നിർമ്മിക്കുന്ന പ്രകൃതി കൊടുക്കും സാറേ ഒരു സംശയം വേണ്ടത് കാരണം എനിക്ക് സാറിനെ പറയാൻ എന്താ കഴിഞ്ഞ ദിവസം പുത്തുമലയുടെ വാർഷികാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാർഷിക ആഘോഷമല്ല വാർഷിക അനുസ്മരണ യോഗം അതിന് പ്രസ്ക്ലോബനത്തിലേക്ക് പറഞ്ഞു അപ്പം ഡി എഫ് ഒ ഇവിടെ ഫേസ് ചെയ്തിട്ടൊരു ഫോറസ്റ്റ് ഓഫീസർ അവിടെ വന്നിരുന്നു അദ്ദേഹം മീഡിയാസിനോട് പറഞ്ഞറിയോ പലര് സ്ഥലത്തും പോയിട്ട് ഞാൻ ഡെത്ത് ബോഡി എടുക്കാൻ ഇത് വന്നിട്ടുണ്ട് ഇനി പുത്തുമലയിലെ പോലെ ഡെത്ത് ബോഡി എടുക്കേണ്ട ഗതി എനിക്ക് വരരുതെന്ന് അയാൾ പ്രാർത്ഥിക്കുക ചെയ്തു